നമസ്കാരം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയതൃതീയ എന്നറിയപ്പെടുന്നത്. അക്ഷയം എന്നാൽ ഒരിക്കലും ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം. ഇന്നേ ദിവസം നാം എന്തു വാങ്ങിയാലും അതൊരിക്കലും ക്ഷയിക്കാതെ നാൾക്കുനാൾ വർദ്ധിക്കും. ഇന്നേ ദിവസം സ്വർണം സാധാരണ എല്ലാവരും വാങ്ങാറുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്വർണം വാങ്ങിയാൽ കിട്ടുന്ന അതേ ഫലം ലഭിക്കുന്ന മറ്റൊരു പവിത്രമായ വസ്തുവിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇന്നേ ദിവസം സ്വർണം, വെള്ളി എന്നീ വസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. കാരണം ഈ രണ്ട് വസ്തുക്കളും പവിത്രമായതും ലക്ഷ്മി സാന്നിധ്യമുള്ളതും സാമ്പത്തിക പുരോഗതി കൊണ്ടുവരുന്നതുമായ വസ്തുക്കളാണ്. എന്നാൽ എല്ലാവരാലും ഇത് വാങ്ങാൻ സാധ്യമായെന്ന് വരില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണവും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് വാങ്ങാൻ സാധിക്കാത്തവർ ഇവിടെ പറയുന്ന ഈ ഒരു വസ്തു വാങ്ങി വീട്ടിൽ ഇനി പറയുന്ന രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പതിൽ മടങ്ങ് ഐശ്വര്യം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ കുടുംബത്തിൽ വന്നു ചേരും. നിങ്ങൾ വാങ്ങേണ്ട വസ്തു എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞളാണ്. മഞ്ഞൾ വാങ്ങി ഇനി പറയുന്ന രീതിയിൽ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അക്ഷയതൃതീയയിൽ സ്വർണവും വെള്ളിയും മറ്റും വാങ്ങുന്ന അതേ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങൾ കടയിൽ പോയി ഉണക്ക മഞ്ഞൾ വാങ്ങിക്കൊണ്ടുവരണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ വീട്ടിൽ വാങ്ങി വച്ചിരിക്കുന്ന മഞ്ഞൾ ഇനി പറയാൻ പോകുന്ന ആവശ്യത്തിനായി ഉപയോഗിക്കരുത്. അന്നേ ദിവസം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഉണക്ക മഞ്ഞളാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്. ഈ ദിവസം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി സാന്നിധ്യം കുടുംബത്തിൽ നിലനിൽക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അന്നേ ദിവസം വാങ്ങിക്കൊണ്ടുവന്ന ഉണക്ക മഞ്ഞളിൽ നിന്നും ഒരു ചെറിയ കഷ്ണം മഞ്ഞളെടുത്ത് ലക്ഷ്മി ദേവിയെയും കുലദേവതകളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചെറിയ ഗ്ലാസ് ബൗളിൽ ഇടുക. അതിനോടൊപ്പം ഒരു രൂപ നാണയവും ഈ ഗ്ലാസ് ബൗളിലേക്ക് ഇടുക. എന്നിട്ട് ഈ ഗ്ലാസ് ബൗള് നന്നായിട്ട് അടച്ചു വയ്ക്കുക. മഞ്ഞൾ ലക്ഷ്മി കടാക്ഷമുള്ളതും പണത്തെ ആകർഷിക്കുന്നതും ലക്ഷ്മി സാന്നിധ്യമുള്ളതുമായ വസ്തുവായതിനാൽ അക്ഷയതൃതീയ ദിനത്തിൽ ഇത് വാങ്ങി വീട്ടിൽ പവിത്രമായി സൂക്ഷിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇനി നിങ്ങൾ സ്വർണവും വെള്ളിയുമൊക്കെ വാങ്ങുന്നുവെങ്കിലും അത് വാങ്ങുന്നതോടൊപ്പം തന്നെ ഈ പവിത്രമായ ലക്ഷ്മിദേവിക്ക് പ്രിയപ്പെട്ട മഞ്ഞളും കൂടി വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഗ്ലാസ് ബൗളിലിട്ട മഞ്ഞളും ഒരു രൂപ നാണയവും നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുക. അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഇത് അവിടെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഗ്ലാസ് ബൗൾ ലഭ്യമല്ലെങ്കിൽ അടപ്പുള്ള അത്യാവശ്യം വാവലുപ്പമുള്ള ചെറിയ ഒരു ചില്ലു കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതുമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഗ്ലാസ് ബൗളിൽ ഈർപ്പമുണ്ടായിരിക്കാൻ പാടില്ല. കാരണം ഈ മഞ്ഞൾ നമുക്ക് അടുത്ത അക്ഷയതൃതീയ വരെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേക പൂജകളോ നിഷ്ഠകളോ ഒന്നും പാലിക്കേണ്ടതില്ല. കുടുംബ ഐശ്വര്യത്തിനായി കുലദേവതകളെയും ലക്ഷ്മീദേവിയെയും മനസ്സിൽ സങ്കല്പിച്ച് ഈ പവിത്രമായ മഞ്ഞൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായി സൂക്ഷിക്കാവുന്നതാണ്. നന്ദി. നമസ്കാരം.